ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റോസ് ചെടികളിൽ എപ്പോഴും ഇതുപോലെ പൂക്കൾ ഉണ്ടാവണമെന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ എൻ്റെ റോസ് ചെടികൾക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. റോസ് ചെടികൾ സീസണൽ പ്ലാന്റ് അല്ല, നല്ല കെയർ കൊടുത്താൽ എല്ലാ സീസണിലും നിറയെ പൂക്കൾ തരുന്ന ചെടികളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് റോസ് ചെടികൾക്ക് കൂടുതൽ വളങ്ങളും ആവശ്യമാണ്. അതുപോലെ തന്നെ ജൈവവളങ്ങൾ മാത്രം പോരാ, റോസ് ചെടികൾക്ക് അല്പം രാസവളങ്ങൾ കൂടി കൊടുത്തെങ്കിൽ മാത്രമേ ചെടികൾ നന്നായിട്ട് വളർന്ന് അതിൽ നിറയെ പൂക്കളുണ്ടാകൂ. റോസ് ചെടികൾക്ക് ആഴ്ചയിലൊരിക്കൽ, അതല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ, അതുമല്ലെങ്കിൽ 15 ദിവസത്തിലൊരിക്കലെങ്കിലും കെമിക്കലും ഓർഗാനിക്കുമായിട്ടുള്ള ഓരോരോ വളങ്ങൾ മാറി മാറി കൊടുത്തുകൊണ്ടേയിരിക്കണം. റോസ് ചെടികൾക്ക് ഒത്തിരി ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അങ്ങനെ ഒത്തിരി ഒത്തിരി ന്യൂട്രിയൻസ് ആവശ്യമുള്ളൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള വളങ്ങൾ മാറി മാറി കൊടുത്തുകൊണ്ടേയിരിക്കണം. കൃത്യമായ ഇടവേളകളിൽ റോസ് ചെടികൾക്ക് വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം, കൂടുതൽ പൂക്കളുണ്ടാകുന്ന ചെടിയായതുകൊണ്ട് തന്നെ മണ്ണിലുള്ള ന്യൂട്രിയൻസ് എല്ലാം ചെടികൾ പെട്ടെന്ന് വലിച്ചെടുക്കും. പിന്നീട് വളങ്ങളൊന്നും കൊടുക്കാതിരുന്നാൽ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം റോസ് ചെടികളിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നൈട്രജൻ കുറഞ്ഞാലും മഗ്നീഷ്യം കുറഞ്ഞാലും ചെടികളുടെ ഇലകൾ മഞ്ഞ കളറാകും. അപ്പോൾ അത് ഏതിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് അതിനനുസരിച്ചുള്ള വളങ്ങൾ കൊടുത്ത് ചെടികളെ ഹെൽത്തിയാക്കി എടുക്കണം. നല്ല ആരോഗ്യമുള്ള ചെടികളിൽ മാത്രമേ നിറയെ പൂക്കളുണ്ടാകൂ. ചെടികൾ നന്നായിട്ട് വളരാനും നിറയെ പൂക്കളുണ്ടാവാനും സഹായിക്കുന്ന നല്ലൊരു കെമിക്കൽ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ ഇലകളും തളിർപ്പുകളും ഇതുപോലെ മൊട്ടുകളുമെല്ലാം വരുന്ന സമയത്താണ് ഞാൻ ഈ ഫെർട്ടിലൈസർ ചെടികൾക്ക് കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ പുതിയ ചെടികൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ പുതിയ ഇലകളും മൊട്ടുകളൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ ചെടികൾക്കും ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കാറുള്ള DAP ഫെർട്ടിലൈസർ, അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് നമുക്ക് ഫെർട്ടിലൈസർ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചും പോട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കുന്ന മണ്ണിലേക്ക് ഈ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചെടിയുടെ വേരുകളിൽ നേരിട്ട് ഈ ഫെർട്ടിലൈസർ ടച്ച് ആവാൻ പാടില്ല. അങ്ങനെ ടച്ച് ആയാലും ഡ്രൈ ആയിരിക്കുന്ന മണ്ണിലേക്ക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താലും ചെടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മണ്ണ് നല്ലപോലെ നനച്ചതിന് ശേഷം മാത്രമേ ഈ ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ ഫെർട്ടിലൈസർ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് കൂടി പറയാം. ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറി പോട്ടിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊരു 12-ഇഞ്ച് പോട്ടായതുകൊണ്ട് 3/4 ടേബിൾ സ്പൂൺ ഫെർട്ടിലൈസറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ആയിട്ടാണ് ചെടികൾക്ക് കിട്ടേണ്ടത്. ഒറ്റയടിക്ക് ഇത്രയും വളം ചെടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചെടി കരിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം നിങ്ങൾ ഈ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചിലർ ചുവട് ഇളക്കിയതിന് ശേഷം ചുറ്റുഭാഗവും ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇതുപോലെ വളമിട്ടതിന് ശേഷം ആ കുഴി മൂടി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വളമിട്ട ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ എല്ലാ ചെടികൾക്കും ചെയ്തു കൊടുക്കുക. എന്നാൽ ചെടികളെല്ലാം നന്നായിട്ട് വളരും, അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഞാനിവിടെ 2 സൈസിലുള്ള പോട്ടിലേക്കാണ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തത്. ആദ്യത്തേത് 12-ഇഞ്ച് പോട്ടാണ്, അതിന് ഞാൻ 3/4 ടേബിൾ സ്പൂൺ ഫെർട്ടിലൈസറാണ് എടുത്തത്. രണ്ടാമത്തേത് 16-ഇഞ്ച് പോട്ടാണ്, അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഫെർട്ടിലൈസറാണ് ഇട്ടത്. അപ്പോൾ ഇത് നിങ്ങൾ പോട്ടിൻ്റെയും ചെടിയുടെയും വലിപ്പത്തിനനുസരിച്ച് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ DAP ഫെർട്ടിലൈസർ ഈ ഒരു രീതിയിൽ ചെടികൾക്ക് മാസത്തിലൊരിക്കൽ മാത്രം കൊടുത്താൽ മതിയാവും. ഈ DAP ഫെർട്ടിലൈസറിൽ നൈട്രജനും ഫോസ്ഫറസും ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെടികളുടെ റൂട്ട് വളർച്ചയ്ക്കും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനുമെല്ലാം ഈ ഒരു ഫെർട്ടിലൈസർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്.